ധനേഷ് രവീന്ദ്രനുണ്ട് നമുക്കൊപ്പം ധനേഷ് എന്ത് തരം കേസാണ് ഇതെന്നുള്ള പരാമർശത്തോടെയാണ് സുപ്രീം കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞ ഹൈക്കോടതിക്ക് പിന്നാലെ ഇപ്പോൾ സുപ്രീംകോടതിയിലും കെ എം ഷാജിക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഉണ്ടാവുന്നത് എന്തൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ ശിഹാസ ജസ്റ്റിസ് അഭയസ് സോക്ക അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ നേരത്തെ വാദം കേട്ടിരുന്നത് വാദത്തിൻ്റെ ഇടയിൽ പലതവണയായി ഈ കോടതിയിൽ ഈ സാക്ഷികളുടെ അടക്കം മൊഴികളിൽ പിന്നീട് മാറ്റി പറഞ്ഞതെന്നും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ വാദത്തിനും ഇടപെടൽ ഉണ്ടായതെന്നും ഇതിൽ അന്വേഷണം നടത്താനുള്ള ഒരു അധികാരമുണ്ടെന്നും അന്വേഷണം നടത്താനുള്ള അനുവാദം നൽകണമെന്നും കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം വിചാരണ നടപടികളൊക്കെ തന്നെ തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള സത്യം പുറത്തു വരണമെന്നും തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയായിരുന്നു സംസ്ഥാന സർക്കാർ ഏതായാലും ഉന്നയിച്ചിരുന്നത് ഏതായാലും അന്വേഷണം നടത്താനുള്ള അനുവാദം അടക്കമാണ് സംസ്ഥാന സർക്കാർ മീഡിയയും അടക്കം സുപ്രീം സുപ്രീംകോടതിയിൽ ത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ സാക്ഷിമൊഴികൾ അൻപത്തിനാല് പേരുടെ സാക്ഷിമൊഴികളുടെ ഇംഗ്ലീഷ് തർജ്ജിമ ചെയ്തത് ഹാജരാക്കാൻ നേരത്തെ സംസ്ഥാന സർക്കാരിന് കോടതി കഴിഞ്ഞ വാദത്തിനൊരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹാജരാക്കി ഈ മൊഴി വായിച്ചതിന് ശേഷമാണ് രാജ്യസഭ എസ് ഒക്കെ അധ്യക്ഷനായ ബെഞ്ച് ചില ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോടക്കം ചോദിച്ചത് ഈ ഷാജി കോഴ വാങ്ങി എന്നത് പറയുന്നതിന് എന്തെങ്കിലും ഒരു മൊഴി അടിസ്ഥാനമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മാത്രമല്ല ഒരു ഒരു മൊഴി ഷാജി കോഴ വാങ്ങിയെന്നോ കൈക്കൂലി വാങ്ങിയെന്നോ കാണിക്കുന്ന ഒരു മൊഴിയെങ്കിലും ഹാജരാക്കാനുണ്ടോ എന്നുള്ള ചോദ്യവും ജസ്റ്റിസ് അഭയ സോക്കയിൽ നിന്നുണ്ടായി മാത്രമല്ല ഈ കേട്ടറിൻ്റെ പേരിൽ പണം കൊടുത്തു വാങ്ങി എന്ന് പറയുന്നതല്ല സോൾഡായി എന്താണ് എവിഡൻസ് ഉള്ളതെന്നുള്ള ചോദ്യമാണ് കോടതിയിൽ നിന്ന് വളരെ പ്രധാനമായി വരുന്നത് മാത്രമല്ല ഇത്തരത്തിലാണെങ്കിൽ ഏതൊരു രാഷ്ട്രീയ നേതാവിനെതിരെയും എങ്ങനെ വേണമെങ്കിലും കേസ് എടുക്കാമല്ലോ എന്നുള്ള ഒരു നിരീക്ഷണം അടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു ഏതാണ്ട് സംസ്ഥാന സർക്കാർ അന്വേഷണം തുടരാനുള്ള അനുവാദം വേണം എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോടതി ഇതെല്ലാം തള്ളു ായിരുന്നു ഇതോടൊപ്പം തന്നെ ഇ ഡിയും ഈ ഈ കേരള വിജിലൻസ് എടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജിക്കെതിരെ കേസ് എടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡിയും ഈ അപ്പീലുമായി സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു ഏതായാലും സംസ്ഥാനത്തിൻ്റെയും ഒപ്പം തന്നെ ഇ ഡിയുടെയും അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് മാത്രമല്ല ഈ കേസിൽ ഷാജി കോഴ വാങ്ങിയെന്ന് തെളിയിക്കാൻ കഴിയത്തക്ക ഒരു മൊഴിയുമില്ല എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇപ്പോൾ ഈ പ്ലസ് ടു കോര കേസിൽ സംസ്ഥാന സർക്കാരിൻ്റെയും മീഡിയയുടെയും അപ്പീൽ കോടതി തള്ളിയിരിക്കുന്നത് ശിവാസ്